വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു സാമ്പിളായിട്ടാണ് പാലായിലെ ഉപതെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യമാക്കാനില്ല. എൻ ഡി എക്ക് പോലും പലതും നഷ്ടപ്പെടാനും പലതും നേടാനും ഉണ്ട് എന്നൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി മാത്രമാണെങ്കിൽ ജനങ്ങൾ കൂടില്ല എന്നൊരു ധാരണയും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. വെറൈറ്റി പ്രചാരണ തന്ത്രങ്ങളിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. പാലായിൽ ജയന്മാരെ രംഗത്തിറക്കി വോട്ട് തേടിയാണ് ഇടത് വലത് മുന്നണികൾ മത്സരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച മുൻഷി ടീമിന്റെ അപരന്മാരുമുണ്ട്. കസ്തൂരി മാൻമിഴി എന്ന പാട്ടിലൂടെയാണ് ജയന്മാരുടെ രംഗപ്രവേശം. ശുഭാനത്തിലേക്ക് കൈപിടിച്ച് ആലയിക്കണമേ എന്ന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ വോട്ടർമാരോടും വിനയത്തിന്റെ പാർട്ടികളെ പ്രവർത്തിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്. സ്ഥാനാർത്ഥി വരും മുമ്പേ ആളെ കൂട്ടുകയാണ് ഇരു മുന്നണികളുടെയും ജയന്മാരുടെ ജോലി. മിമിക്രി കലാകാരന്മാരാണ് ഇരുവരും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തോമസ് ചാഴികാടന് രണ്ടിലയിൽ വോട്ട് തേടിയ മോഹൻ കിടങ്ങൂരാണ് പാലായിൽ എൽ ഡി എഫിന്റെ ജയൻ. ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ആലപ്പുഴയിൽ ആരിഫിനും വോട്ട് തേടിയ കോട്ടയം സ്റ്റാൻലി ഇക്കുറി യു ഡി എഫിന്റെ ജയനും. അത് എല്ലാ പാർട്ടിക്കും പോയിട്ടുണ്ട്. നമ്മളിതൊരു കലാകാരന്മാർ, മിമിക്രി കലാകാരനാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു കലാജാഥയാണ്. എൽ ഡി എഫിന് ഏഷ്യാനെറ്റ് ന്യൂസിലെ ടെലിസ്ട്രിപ്പ് മുൻഷി ടീമിന്റെ അപരന്മാരുമുണ്ട്. ഇവരെയൊക്കെ രംഗത്തിറക്കി പാലായിലെ മത്സരം ജഗപോകയാക്കുകയാണ് മുന്നണികൾ. 24 പാലാ.